ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൺപ്ലസ് നോഡ് ത്രീ വൺപ്ലസിൻ്റെ നോഡ് സീരീസിലുള്ള ഏറ്റവും വില കൂടിയ ഫോൺ അല്ലെങ്കിൽ വൺപ്ലസിൻ്റെ മൊത്തം സീരീസിലെ ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫോൺ ജൂലൈ മാസത്തിലാണ് ലോഞ്ച് ചെയ്തതും റിലീസ് ചെയ്തതെല്ലാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരും. എനിക്കറിയാം നിങ്ങൾ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്വപ്ന നമ്പറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആസ് യൂഷ്വൽ ഇതിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു ബോക്സി ഡിസൈനിലാണ് വരുന്നത്. സൈഡ് ഇച്ചിരി ബാക്ക് സൈഡിൽ നിന്ന് ഇച്ചിരി കർവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷാർപ്പ് എഡ്ജസ് നമുക്ക് ഫീൽ ചെയ്യില്ല, നല്ലൊരു ഇൻഹാൻഡ് ഫീല് തന്നെ തരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ്. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ ഡ്രാഗൺ ടെയിൽ എന്ന് പറയുന്ന ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അത്തരത്തിലൊരു ഗ്ലാസ്സാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമ്മളുടെ ആ ഒരു ഐക്കോണിക് വൺപ്ലസിൻ്റെ അലേർട്ട് സ്ലൈഡർ കാണാനായിട്ട് സാധിക്കും. താഴെ പവർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സ് വന്നിരിക്കുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാൻ പറ്റും. USB ടൈപ്പ് സി ചാർജ് 80 സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു ചാർജിങ് പോർട്ടും കാണാൻ പറ്റും. തൊട്ടടുത്തായിട്ട് സിമ്മിൻ്റെ ആ ഒരു ട്രയം കാണാൻ പറ്റും. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ സെൽഫി ക്യാമറയുടെ ആ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ ആ ഒരു ലൗഡ് സ്പീക്കറും വന്നിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ മുകളിലെ ആ ഒരു ഭാഗം നല്ലൊരു ലൗഡ്നെസ് തരുന്ന അടിപൊളി സ്പീക്കർ തന്നെയാണ്. ടോപ്പ് സൈഡിൽ കുറച്ച് മൈക്കുകളുണ്ട്, അതേപോലെ തന്നെ IR ബ്ലാസ്റ്റർ ഉണ്ട് എന്നല്ലാതെ വേറെ നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു കേസ് വരുന്നുണ്ട്. യെല്ലോ കളറാവുന്നൊരു കേസല്ല, നല്ല ബ്ലാക്ക് കളർ, നല്ല ക്വാളിറ്റിയുള്ള വൺപ്ലസിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബാക്കിലെ ഡിസൈനിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫിംഗർ പ്രിൻ്റോ സ്മഡ്ജസോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നും പറ്റി പിടിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ IP54 വാട്ടർ ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതായത് വെള്ളം തെറിച്ചാലോ അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ കൊണ്ടാലോ വലിയ പ്രശ്നമില്ല. നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല. അതിന് IP68 വേണം, ഇവിടെ 54 കൊടുത്തിട്ടുള്ളൂ. സോ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വന്നു കഴിഞ്ഞാൽ 6.74 വരുന്ന ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല കളർ പഞ്ചി ആയിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല ഇടുപ്പുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് LTPO ഡിസ്പ്ലേ അല്ല. ഓക്കെ, 10Hz മുതൽ 120Hz വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഈ ഒരു എന്താ പറയുക, UI 1 ഓക്സിജൻ വോയിസ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മൂത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം സ്വിച്ച് ആവുന്നതും ആ ഒരു സ്ക്രോളിംഗ് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ തരുന്നത്. ആ ഒരു 120Hz റിഫ്രഷ് റേറ്റ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. HDR10+ സർട്ടിഫിക്കേഷനോട് വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 1450 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ് ആണ്. 1000 മുകളിൽ നിറ്റ്സ് ആ ഒരു ബ്രൈറ്റ്നെസ് സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി തന്നെ ഏത് കണ്ടീഷനിലും തരും. പിന്നെ കമ്പനി അത് എന്താ പറയുക, കുറയ്ക്കണം, കൺട്രോൾ ചെയ്യണം അത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ലപോലെ കാണാനായിട്ട് പറ്റും. ഈവൻ വെട്ടിത്തിളയ്ക്കുന്ന വെയിലിൻ്റെ അടിയിൽ നിന്നാൽ പോലും നല്ല രീതിക്ക് ഇതിലുള്ള കണ്ടൻറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഡ്രാഗൺ ടെയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ബാക്കിൽ ഗോറില്ല ഗ്ലാസ് 5 കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ ഒരു നോർമൽ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് കൂടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അത് പറിച്ച് കളയുന്നുണ്ടെങ്കിൽ നല്ലൊരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് മറക്കരുത്. അതല്ലാത്ത പക്ഷം ഒരുപക്ഷെ താഴെ വീണ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഏത് OTT പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും കണ്ടൻറ്റ് കാണുമ്പോഴൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. നല്ല പഞ്ചിയായിട്ടുള്ള യൂട്യൂബിൽ എന്തായാലും HDR കണ്ടൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു ഡിസ്പ്ലേ കേട്ടോ, ഡീസൻ്റ് ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ ഒരു ഓഡിയോ എക്സ്പീരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലും ആ ഒരു ഇയർ പീസ് ഉണ്ടല്ലോ, അതും സ്പീക്കർ തന്നെയാണ്. നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ, കിഡിലൻ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. നല്ല ലൗഡും ആണ്, നല്ല വെൽ ടൂൺഡ് ആണ്.
അങ്ങനെ എടുത്ത് പറയാനായിട്ടില്ല, താഴ്ന്നാണോ മുകളിന്നാണോ എവിടെന്നാ സൗണ്ട് വരുന്നതെന്നുള്ളത് എടുത്ത് പറയാനായിട്ടില്ല. നല്ല സൗണ്ട് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അതിൽ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല, ബ്ലൂടൂത്തേ ശരണം. സോ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഈവൻ നമ്മളൊരു ഹെഡ്ഫോൺ കുത്താതെ നമ്മൾ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ്, നല്ല ലൗഡായിട്ടുള്ള നല്ല ആ ഒരു രണ്ട് സൈഡിൽ നിന്നും വരുന്നതുകൊണ്ട്, രണ്ടും ഒരേ ലെവലിലുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഓഡിയോയുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, 920,000 മുകളിലാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. നല്ലൊരു പ്രോസസ്സർ, പവർഫുൾ പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഡിമെൻസിറ്റി 9000 എന്ന് പറയുന്ന 4 nanometer ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു SoC ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് BGMI ആണെന്നുണ്ടെങ്കിലും അസോൾട്ട് ആണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള ഹെവി ഗെയിമിങ്ങും കളിക്കാനായിട്ട് വളരെ സ്മൂത്തായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല, നല്ല രീതിക്ക് ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിവൈസ്. BGMI HDR എക്സ്ട്രീമിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, വളരെ സ്മൂത്തായിട്ട്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതൊക്കെ കളിക്കുമ്പോഴും. ഈവൻ വൈബ്രേഷൻ്റെ കാര്യത്തിലാണ് ഒരു ഇച്ചിരി പുറകിലോട്ട് നിൽക്കുന്നത് ഉണ്ട്, പക്ഷേ ആ ഒരു ഇപ്പം IQ C7 കയ്യിലുള്ളത് കൊണ്ട് അതിൽ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ മോട്ടോയിലാണെന്നുണ്ടെങ്കിലും ഇതിലും കിട്ടുന്നില്ല. ആ ഒരു സംഭവം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കുറച്ച് ശോകമാണ് IQ C7 വെച്ച് നോക്കുമ്പോൾ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയും കേട്ടോ, കാരണം ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. ഇത് രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത്, 8 GB റാം, 128 GB ഇൻറ്റേർണൽ മെമ്മറിയിലും, അതേപോലെ തന്നെ 16 GB റാം, 256 GB ഇൻറ്റേർണൽ മെമ്മറിയിലാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ്. സോ അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. എൻ്റെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് 8 GB 128 GB ആ ഒരു വേരിയൻ്റാണ് കേട്ടോ. അപ്പം അതാണ്. പിന്നെ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 13 ഓക്സിയനോയസും 13.1 ലേറ്റസ്റ്റ് ഓയസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി അപ്ഡേറ്റ്സൊക്കെ വളരെ സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ ഒക്ടോബറിലെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് നിലവിൽ കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആഡ്സോ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷനോ ഒന്നുമില്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഈവൻ നമുക്കിതിൽ വന്നിരിക്കുന്ന എല്ലാ ആപ്സും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും തോന്നുന്നു, അത്രയും ഉണ്ട്. മറ്റു ഫോണുകളുടെ വിവോ ആയാലും അതേപോലെ തന്നെ മോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആണ്, കുറച്ച് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഒരുവിധ എല്ലാതും കളയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓക്സിജൻ ഓയിൽസിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും പറയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി, 5000 mAh 80W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് 0 to 100 ആവാനായിട്ട് ഏകദേശം ഒരു 45 minutes, മാക്സിമം ഒരു 50 minutes താഴെയൊക്കെ മതി. അതേപോലെ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം കുത്തിയിട്ട് കഴിഞ്ഞാൽ 50% മുകളിൽ ചാർജ് ആവുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആ ഒരു സൈഡ് പോയിന്റിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു ചാർജർ നമുക്ക് കിട്ടിയത് C2C അല്ല കേട്ടോ, കേബിൾ കിട്ടിയിരിക്കുന്നത് A2 നോർമൽ USB Type-2 C ടൈപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്. 80W ചാർജർ കാര്യങ്ങളെല്ലാം ബോക്സിലുണ്ട്, അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. സോ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ യൂസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 1.5 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ചാർജ് ചെയ്താൽ മതി. എൻ്റെ ഈ ഒരു യൂസിന് രാവിലെ ഈ പറയുന്ന യൂസ് എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രി നോക്കുമ്പോഴും ഒരു 40-35 ആ ഒരു പെർസെൻറ്റേജ് ബാക്കിയുണ്ടാവും. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നൈറ്റിൽ ഒരു ഡ്രെയിൻ ആവുന്നതും ആ ഒരു എമൗണ്ടും വളരെ കുറവാണ്, 1 or 2 അത്രയും പെർസെൻറ്റേജ് മാത്രമാണ് നൈറ്റിലും. അത് വൈഫൈയോ അല്ലെങ്കിൽ നെറ്റ്വർക്കോ ഏതെങ്കിലും ഒന്ന് കണക്റ്റഡ് ആയിരിക്കും, അതുകൊണ്ടാണ് ആ ഒരു 2% പോകുന്നത്, അല്ലെങ്കിൽ അതും പോവില്ല. സോ ബാറ്ററിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്ററി പെർഫോമൻസിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും പറയാനായിട്ട് ഇല്ല. ഐഫോണിലൊക്കെ കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ആ ഒരു പെർഫോമൻസ് ഫേസ് അൺലോക്കിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ സ്പീഡായിട്ട് അത് ഏത് ആംഗിളിലാണെന്നുണ്ടെങ്കിലും, ഒരു ഇച്ചിരി സൈഡ് ചെരിഞ്ഞിരുന്നാൽ പോലും അതൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ്, എന്നിരുന്നാലും വളരെ സ്പീഡായിട്ട് തന്നെ ആ ഒരു ഫേസ് അൺലോക്കിങ്ങിൻ്റെ ആ ഒരു ഫങ്ഷൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റും അതേപോലെ തന്നെയാണ്, നമ്മളുടെ കൈ ഒന്ന് തൊട്ടാൽ മതി, വളരെ അൾട്രാസോണിക്കൊന്നും അല്ല, നോർമൽ ഒപ്റ്റിക്കൽ ആ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും വളരെ സ്പീഡായിട്ട് തന്നെ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി, ഇതൊരു 5G ഡിവൈസാണ്, അത്യാവശ്യം 5G ബാൻഡുകളുണ്ട്, 5G ഒക്കെ നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 5G ഇടുമ്പോൾ ഹീറ്റ് വളരെ കുറവുള്ളത് ഈ ഒരു ഫോണിലാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു വാമോ ഹീറ്റോ, നോർമൽ 4G എങ്ങനെയാണോ ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒത്തിരി അധികം ബാറ്ററി ഡ്രെയിൻ ആവുന്ന പ്രശ്നമില്ല. നോർമലി ഞാൻ 4G തന്നെയാണ് ഇടാറ്, കാരണം
കുറച്ച് ടൗണിലോട്ട് പോകുമ്പോഴാണ് ഓഫീസിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവിടെ 5G കിട്ടുന്നത്. സോ അവിടെ ചെല്ലുമ്പോൾ 5G കിട്ടാൽ പോലും അങ്ങനെ ആ ഒരു 5G നെറ്റ്വർക്ക് കൊണ്ട് ഒത്തിരി ഡ്രെയിൻ ആവുന്ന പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിൽ ഞാൻ ഫേസ് ചെയ്തില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി വൈഫൈ 6 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും നിർവാഹമില്ല. കാരണം വൈഫൈ 6 സപ്പോർട്ട് ചെയ്യുന്നതല്ല എൻ്റെ റൗട്ടർ. പിന്നെ എന്താ IR ബ്ലാസ്റ്റർ ഉണ്ട്, NFC ഉണ്ട്, ബ്ലൂടൂത്ത് എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IR ബ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളുടെ AC TV അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിമോട്ടായിട്ട് അതിൻ്റെയൊക്കെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോൺ മതി. NFC ഉള്ളതുകൊണ്ട് കോൺടാക്ട്ലെസ് പേയ്മെൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അതും സാധിക്കും. ഇനി ക്യാമറയുടെ കാര്യം, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ, 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 MP ഒരു മാക്രോ സെൻസർ, അത്രയാണ് ബാക്ക് ക്യാമറയിൽ വരുന്നത്. ഈ 2 MP ആ ഒരു മാക്രോ സെൻസർ നമുക്ക് മാറ്റി നിർത്താം. കാരണം തല കുത്തി നിന്നിട്ട് പോലും അതിൽ നിന്ന് ഒരു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് പേഴ്സണലി സാധിച്ചില്ല. എൻ്റെ പ്രശ്നമായിരിക്കാം, എന്നിരുന്നാലും എനിക്ക് സാധിച്ചില്ല. സോ ഞാൻ അതിനെ ഇവിടെ കട്ട് ചെയ്യാണ്. ഇനി ഇതിൻ്റെ അൾട്രാ വൈഡ്, അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കളറ് എടുപ്പ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ പച്ചപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചപ്പിന് ആ ഒരു പച്ചപ്പ് ഫീല് തോന്നുന്നില്ല. കുറച്ച് മങ്ങിയൊരു കളറായിട്ടാണ് തോന്നുന്നത്. അതല്ലാത്ത പക്ഷം അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് അൾട്രാ വൈഡും തരുന്നത്. സോ അതാണ് അൾട്രാ വൈഡ് ആംഗിളിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ക്യാമറ, 50 MP ആ ഒരു OIS ക്യാമറ. ഇതിൽ നമുക്ക് 4K 30 FPS ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. ഈ ഒരു 4K വീഡിയോ സ്റ്റെബിലിറ്റി വളരെ ശോകമാണ്. OIS ഉണ്ട് അവിടെ, പക്ഷേ എന്നിരുന്നാലും ആ ഒരു OIS ആണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഡിജിറ്റലി ആ ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. OnePlus Nord 3 മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട് 4K 30 FPS ഉള്ള വീഡിയോ ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. നമുക്കിവിടെ അൾട്രാ സ്റ്റെബിലിറ്റി മോഡ് കിട്ടുന്നില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് 1080p മാറും. സോ അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളല്ലാതെ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ ക്യാമറ വീഡിയോ ഔട്ട് എന്ന് പറയുന്നത്. ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ഓക്കെ, താങ്ക് യു. നമ്മൾ ഫുൾ HD എടുക്കുമ്പോൾ അവിടെ അൾട്രാ സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റെബിലിറ്റി മോഡ് ഉണ്ട്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസർ ആയിട്ടുള്ള വീഡിയോസ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഒരു വീഡിയോയുടെ കാര്യം. കളറിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ആ ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കിട്ടുന്നത്. നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ കാണുന്നത് ഓൾമോസ്റ്റ് അതിന് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഫോട്ടോയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് മെയിൻ ക്യാമറ വെച്ചിട്ട് എടുക്കുന്നതും. HDRഉം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. സ്കിൻ ടോണിൽ ചെറിയൊരു യെല്ലോ ടിൻ്റ് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ സാമ്പിൾ ഇടാം, എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു യെല്ലോ ടിൻ്റ് ഇഷ്ടമാണ്. കാരണം ഈ ഒപ്പോലും വിവോലൊക്കെ കാണുന്ന ഒരു വെളുത്ത് വെള്ളാമ്പിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതിനേക്കാൾ എന്തുകൊണ്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇത്തരത്തിലുള്ള ഈ ഒരു ഹ്യൂമൻ കളറിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു യെല്ലോ ടിൻ്റ് എനിക്ക് ഓക്കെയാണ്. എനിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഞാനെല്ലാം പേഴ്സണലി എന്ന് പറയുന്നത് ഈ ഫോട്ടോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. എൻ്റെ ഇഷ്ടം അത് നല്ലതാണെന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് നല്ലതായി തോന്നണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണലി എന്ന് എടുത്ത് പറയുന്നത്. ഞാനൊരു ആർട്ട് ഡെക്കറേഷൻ ഷോപ്പിൽ കയറി, അതേപോലെ തന്നെ തൃശ്ശൂരിലെ ഡിക്കാത്ലോണിലും പോയി, അവിടെ നിന്നൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇടാം. ഒരു OnePlus ഫോണ് എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റോ ഒന്നും പറയാനായിട്ടില്ല. ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ, 16 MP ഒരു OIS സപ്പോർട്ടൊന്നും ഇല്ലാത്ത, മാക്സിമം 1080p നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന നോർമൽ ക്യാമറ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, എടുത്ത് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. പക്ഷെ അതിഗംഭീര ഫോട്ടോസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സ്കിൻ ടോണൊക്കെ ഓക്കെയാണ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് സോഫ്റ്റൻ ചെയ്ത് പോകുന്നുണ്ട്. നാച്ചുറലാണ്. നമുക്ക് ഒരു ആ പഞ്ച് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒരു സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉദിച്ച് നിൽക്കും എല്ലാ കളറും. ആ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നില്ല. നിയർ ടു നാച്ചുറലാണ്, ഒറിജിനൽ കളർ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് സെൽഫിയിലും. 35,000 രൂപയുടെ ഒരു ഫോണെന്ന് പറയുമ്പോൾ അവിടെ ഫ്രണ്ടിൽ 4K വീഡിയോ റെസൊല്യൂഷൻ കൊടുക്കാമായിരുന്നു, ഈവൻ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ കൂടി. ഇപ്പോൾ OnePlus Nord 3 സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള മാക്സിമം 1080p അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ഓക്കെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ? ഇതിൽ സ്ക്രീനിൽ കാണാനായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഊ
അപ്പോൾ അതാണ് ക്യാമറേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടയോ, ഇത് വെർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് ഓഫറിന് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് വന്നത് 29,000 രൂപയ്ക്കാണ്. കാർഡ് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ആ പ്രൈസിന് എടുത്തവർക്ക് ഇത് വെർത്ത് ആണ്. 35,000 രൂപയ്ക്ക് നിങ്ങളിത് എടുക്കണ്ട. അതിന് iQ Neo 7 Pro ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അതും തരുന്നത്. ഇനി നിങ്ങൾക്ക് വൺ പ്ലസ് എടുത്തേ പറ്റൂ, ഇത്രയും ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് CE 3 എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അറിയാം, എല്ലാ കമൻസുകൾക്കും ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. നമ്മൾ 1000 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളും സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകരുത്. താങ്ക് യു, ഗുഡ് ബൈ.